বল চতি কিসনে সুপারি দি വേഗം പറ, പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. വെൽക്കം ബാക്ക് മൈ വീഡിയോ വ്ളോഗ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് വാഗമൺ മൊട്ടക്കുന്നിന്റെ കാഴ്ചകളാണ് കണ്ടിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാഗമണിൽ തന്നെയുള്ള തങ്ങൾപാറയുടെ കാഴ്ചകളാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ തങ്ങൾപാറയിലേക്ക് പോകാം. നമ്മൾ അങ്ങോട്ടേക്ക് പോകും വഴി അടിപൊളി സീനറീസ് ആട്ടോ ഇരു സൈഡിലും. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് യാത്ര തുടരാം. ഇറങ്ങുന്ന വഴിക്ക് ചെറിയൊരു വെള്ളത്തിന്റെ വെള്ളം അത് കാണാൻ നിൽക്കുകയാണ്. ചേട്ടാ കുളിക്കുന്ന സ്ഥലം കേട്ടോ, ഇവിടെ കുളിക്കുന്ന അവന്റെ വായിക്കാത്തോട്ട് കയറി വിളിക്കട. ഞാൻ പറഞ്ഞ ഒഴിക്കല്ലേ ഇനി അങ്ങനെ പറഞ്ഞേ, ഇങ്ങനെ മേളിൽ ദൂരെ ഒന്ന് പെട്ടെന്ന് തന്നെ സൂം ചെയ്ത് അടുത്തു പറഞ്ഞേ. സൂമിംഗ് ഒന്നും ഇല്ല, കിട്ടത്തേ കിട്ടത്തുള്ളൂ. ഇതാണ് തങ്ങൾപാറയുടെ മെയിൻ എൻട്രൻസ്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തങ്ങൾപാറയിലേക്ക് എത്താം കേട്ടോ. ഇതാണ് ഇവിടെ നിന്ന് ശകലോട് കഴിഞ്ഞാൽ നമുക്കൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ആ പാർക്കിംഗ് സ്പേസിൽ വണ്ടി ഇട്ടിട്ട് നമുക്ക് നേരെ ട്രക്കിംഗ് ആരംഭിക്കാം. വണ്ടി വിട്ടു പോടാ. മഴ, ചായ, ജോൺസൺ ബ്രഷ്, അന്തസ്. എന്നും ഉച്ചകഴിഞ്ഞ മഴ അവിടെ ഉച്ചകഴിഞ്ഞാണ്. 1 മണിക്ക് തുടങ്ങിയ മഴ രാത്രി 7 മണി വരെ ഭയങ്കര അതിങ്ങനെയാണല്ലോ, അത് ഭയങ്കര പെയ്റ്റായിരുന്നു. കാറ്റല്ല, പെയ്ത്ത് എന്നാ ഒച്ചയിൽ വരെ മഴ തുള്ളിയായിരിക്കും വരുന്നത്.
തുള്ളി എന്ന് പറഞ്ഞ ഒരു കിന്നൽ ഉണ്ടാവും. ഒരു മണിക്ക് തുടങ്ങിയതാ, 7 മണി ഒരേപോലെ ഏതായാലും അല്പനേരത്തിന് ശേഷം മഴ മാറിയിക്കണം കേട്ടോ. നമ്മൾ പതിയെ ട്രക്കിംഗ് തുടങ്ങി. ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് ഈ മല കയറാറുണ്ട് കേട്ടോ. വരാറില്ല അയ്യോ, ഒന്നും ആയില്ല ഇവരെ കേറ്റൊന്നും ആയിട്ടില്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3200 അടിയോളം ഉയരത്തിലാണ് തങ്ങൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. പ്രായഭേദമന്യേ ധാരാളം ആൾക്കാർ ദിവസേന തങ്ങൾപ്പാറ സന്ദർശിക്കുന്നുണ്ട്. ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രം എന്നുള്ളതിലുപരി ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. വാഗമണ്ണിൽ കണ്ടിരിക്കേണ്ട ഒരു മെയിൻ ലൊക്കേഷനിൽ ഒന്നാണ് തങ്ങൾപ്പാറ. ഞങ്ങൾ ഇച്ചിരി ദൂരം കോട്ടയം അല്ല, ഈടെ ഈ മല രണ്ട് മലയും കൂടെ രണ്ട് മലയും കൂടെ മിണ്ടളിയ രണ്ട് മല കയറി. മലയ്ക്ക് മുകളിലെ മക്കാമിലേക്ക് കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു സിപ്പ് ലൈൻ ആണ് കേട്ടോ ഇത്. നമ്മൾ മുകളിലേക്ക് കയറും തോറും കോട കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് നമുക്ക് സറൗണ്ടിങ്സിലുള്ള കാഴ്ചകളൊന്നും അത്ര കണ്ടങ്ങ് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സീനറീസ് നമുക്ക് ഈ ഒരു മലയുടെ മുകളിൽ നോക്കിയേ കാണാൻ പറ്റും. നമുക്ക് ഏകദേശം നമ്മൾ തങ്ങൾപ്പാറയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് ആ കാണുന്ന വലിയ പാറയാണ് ഇവിടുത്തെ ഒരു വലിയ അത്ഭുതം. അത് ഓരോ സെക്കൻഡും വളർന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയപ്പെടുന്നത്. അതിന് താഴെയിട്ടൊരു മക്കാമുണ്ട്. ആ മക്കാമിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. What?
നിങ്ങളൊന്ന് കണ്ടു നോക്കി, ഇത്രയും വലിയൊരു പാറ വളരെ ചെറിയതായിട്ടുള്ള ചെറിയൊരു മൈനൂട്ട് സപ്പോർട്ടിലാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. ഇതൊരു അത്ഭുതം എന്നല്ലാതെ നമ്മൾ എന്താണ് അതിനെ വിശേഷിപ്പിക്കുന്നത്? മക്കാമിൻ്റെ അവിടുന്ന് താഴേക്ക് ഇറങ്ങാവുന്ന സ്റ്റെപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഈ പാറയുടെ താഴെ ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവ പ്രവഹിക്കുന്നു. ഇവിടെ വരുന്ന സഞ്ചാരികൾ പലരും കുടിക്കുന്നത് ഈ ജലം തന്നെയാണ്. ചെരുപ്പുകൾ മുകളിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്കും താഴേക്കിറങ്ങി വരാം, കുപ്പിയുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളവും ശേഖരിക്കാം. മക്കാമിന് താഴെ നിന്നുള്ള വാഗമണ്ണിൻ്റെ ദൂരക്കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. വാഗമണ്ണിനെ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കി കാണുമ്പോഴാണ് ഇവിടം എത്ര സുന്ദരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ലേക്ക്. ഇവിടെ നോക്കുമ്പോൾ എന്ത് ഭംഗിയാണ് നോക്കിയ കാഴ്ചകൾ കാണാൻ. നടന്ന ആൾക്കാർ നടന്നാണ് ഇതിന്റെ പാട് കണ്ടില്ലേ, നല്ല ഗ്രിപ്പല്ലേ, നടന്നു കയറും ആൾക്കാർ നടക്കുന്നതിന്റെ വിമാനം പുറപ്പെട്ടു. അങ്ങനെയുള്ള ഇവനെ ഇപ്പൊ കണ്ട പറയുന്ന ഇവന്റെ നാളെ എല്ലാരും പനി പിടിച്ച് പോകെ കിടക്കായിരുന്നു. അവര് നമ്മള് പിന്നെ ഇവിടെ വരാൻ പറ്റി നമ്മുടെ ഭാഗ്യം കേട്ടോ. നെക്സ്റ്റ് അമ്മച്ചി കൊട്ടാരം അല്ലേ, തങ്ങൾപ്പാറയിലെ കാഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്,
അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ തങ്ങൾപ്പാറയോട്ട് വിട പറയുകയാണ്. അടുത്ത് നമ്മൾ നേരെ പോകാൻ പോകുന്നത് അമ്മച്ചി കൊട്ടാരം എന്നൊരു സ്ഥലത്തേക്കാണ്. പഴയൊരു കൊട്ടാരമാണ്, നമ്മുടെ ലൂസിഫറൊക്കെ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ് കേട്ടോ. അപ്പം അവിടുത്തെ ചിലാണ് നമുക്ക് ഇനി കാണാൻ പോണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അഫ്സൽ സൈനിങ് ഓഫ്.